കോളേജ് ഓഫ് കമേഴ്സ് ആൻഡ് സയൻസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ആദ്യ ഭാഗത്തിലെ ഒന്നാമത്തെ അധ്യായത്തെ മറ്റൊരു വിപ്ലവത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലെ ഫ്രഞ്ച് വിപ്ലവം ഫ്രഞ്ച് വിപ്ലവത്തെ വിപ്ലവങ്ങളുടെ മാതാവ് എന്നാണ് അറിയപ്പെടുന്നത് ഫ്രാൻസിൽ ആ കാലഘട്ടത്തിൽ ഏകാധിപത്യ ഭരണമാണ് നിലനിന്നിരുന്നത് ഭരണാധികാരികൾ ധൂർത്തന്മാരായിരുന്നു ധൂർത്തും അഴിമതിയുമായിരുന്നു ആ കാലഘട്ടത്തിലെ ഫ്രാൻസിലെ ഭരണാധികാരികളുടെ മുഖമുദ്രയെന്ന് പറയുന്നു ഫ്രാൻസിൽ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സാമൂഹ്യ സാമ്പത്തിക അസമത്വങ്ങളായിരുന്നു വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം അന്നത്തെ ഫ്രഞ്ച് സമൂഹത്തെ മൂന്ന് വിഭാഗങ്ങളായി മൂന്ന് തട്ടുകളായി തരംതിരിച്ചിരുന്നു ഒന്നാമത്തെ വിഭാഗത്തെ ഒന്നാം എസ്റ്റേറ്റ് എന്നും രണ്ടാമത്തെ വിഭാഗത്തെ രണ്ടാം എസ്റ്റേറ്റ് എന്നും മൂന്നാമത്തേതിനെ മൂന്നാം എസ്റ്റേറ്റ് എന്ന പേരിലുമാണ് അറിയപ്പെട്ടത് ഇനി ഓരോ എസ്റ്റേറ്റുകളിലും ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്നാം എസ്റ്റേറ്റിൽ പുരോഹിതന്മാരായിരുന്നു ഉൾപ്പെട്ടിരുന്നത് ഇവരെ കുറിച്ച് പറയുമ്പോൾ ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചിരുന്നവരായിരുന്നു ഈ പുരോഹിതന്മാർ എന്ന് പറയുന്നത് ഇവർ കർഷകരിൽ നിന്നും തിഥേ എന്ന പേരുള്ള നികുതി പിരിച്ചെടുത്തിരുന്നു ഇവർ അന്ന് സമൂഹത്തിൽ അനുഭവിച്ചിരുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള നികുതികളിൽ നിന്നും ഇവരെ ഒഴിവാക്കിയിരുന്നു ഭരണത്തിലും സൈന്യത്തിലും ഉയർന്ന പദവികളാണ് ഇവർക്ക് നൽകിയിരുന്നത് കുറ്റകൃത്യങ്ങൾക്ക് ഇവർക്ക് വേണ്ട ശിക്ഷകളൊന്നും നൽകിയിരുന്നില്ല ഇത്തരത്തിലുള്ള ഒരുപാട് ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഇവർ ആ കാലഘട്ടത്തിൽ അനുഭവിച്ചിരുന്നു രണ്ടാം എസ്റ്റേറ്റിനെ കുറിച്ച് പറയുമ്പോൾ അത് പ്രഭുക്കന്മാർ അടങ്ങിയ ഒരു എസ്റ്റേറ്റ് ആയിരുന്നു അല്ലെങ്കിൽ ഒരു വിഭാഗമായിരുന്നു ഒന്നാം എസ്റ്റേറ്റിനെ പോലെ തന്നെ അല്ലെങ്കിൽ പുരോഹിതന്മാരെ പോലെ തന്നെ ഒരുപാട് അവകാശങ്ങളും ആനുകൂല്യങ്ങളും അനുഭവിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നു ഈ രണ്ടാം എസ്റ്റേറ്റ് എന്ന് പറയുന്നത് അതായത് സൈനിക സേവനം നടത്തിയിരുന്നു കർഷകരിൽ നിന്നും പലതരത്തിലുള്ള നികുതികൾ ഇവർ പിരിച്ചെടുത്തിരുന്നു പണം നൽകാതെ അല്ലെങ്കിൽ ശമ്പളം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചിരുന്നു ഇങ്ങനെ ഒരുപാട് ആ ആ ക്രൂരതകൾ ഇവർ സാധാരണക്കാരോട് ചതിരുന്നു ഇവർ അന്ന് അനുഭവിച്ചിരുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവരെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു അതായത് പുരോഹിതന്മാരെ പോലെ തന്നെ ഇവർക്ക് നികുതി കൊടുക്കണ്ടായിരുന്നു ഇവർ ആഡംബര ജീവിതമാണ് നയിച്ചിരുന്നത് വിശാലമായ ഭൂപ്രദേശം ഇവർക്ക് സ്വന്തമായിരുന്നു കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷകളൊന്നും ഇവർക്ക് നൽകിയിരുന്നില്ല ഭരണകാര്യങ്ങൾ വലിയ പങ്കാളിത്തമാണ് ഇവർക്കുണ്ടായിരുന്നു ഇനി നമുക്ക് ഫ്രാൻസിലെ മൂന്നാമത്തെ എസ്റ്റേറ്റ് ആയ സാധാരണക്കാരുടെ എസ്റ്റേറ്റിനെ കുറിച്ച് പറയാം മൂന്നാമത്തെ എസ്റ്റേറ്റിലെ സാധാരണക്കാരാണ് സാധാരണക്കാരും മധ്യവർഗവും മധ്യവർഗം എന്ന് പറയുമ്പോൾ കച്ചവടക്കാർ എഴുത്തുകാർ അഭിഭാഷകർ ഉദ്യോഗസ്ഥർ അധ്യാപകർ ബാങ്കർമാർ എന്നിവർ അടങ്ങിയ മധ്യവർഗവും കർഷകരും കൈത്തൊഴിലുകാരും അടങ്ങിയ സാധാരണക്കാർ ഇതായിരുന്നു മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഈ മൂന്നാമത്തെ വിഭാഗത്തിന് അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഈ വിഭാഗത്തിന് മൂന്നാം എസ്റ്റേറ്റിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലുള്ള ആനുകൂല്യങ്ങളോ അവകാശങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല രാജ്യത്തിന്റെ നികുതിയുടെ നല്ലൊരു ഭാഗവും ഇവരാണ് കൊടുത്തിരുന്നത് ഭരണകാര്യങ്ങളിൽ ഇവർക്ക് അവസരങ്ങൾ നൽകിയിരുന്നില്ല തയലേ എന്ന പേരിലുള്ള ഭൂനികുതി സർക്കാരിന് നൽകിയിരുന്നവരാണ് ഈ മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ ഇവർക്ക് താഴ്ന്ന സാമൂഹ്യ പദവിയാണ് നൽകിയിരുന്നത് പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും പലതരത്തിലുള്ള നികുതികൾ ഇവർ പ്രത്യേകിച്ച് നൽകിയിരുന്നു അപ്പോ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്നും രണ്ടും എസ്റ്റേറ്റുകൾക്ക് എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഉണ്ടായിരുന്നപ്പോൾ മൂന്നാമത്തെ എസ്റ്റേറ്റായ അല്ലെങ്കിൽ ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർക്ക് ഈ അവകാശങ്ങളോ ആനുകൂല്യങ്ങളോ ഉണ്ടായിരുന്നില്ല അപ്പോ ഈ സാമൂഹ്യ അസമത്വത്തിനെതിരായിട്ടാണ് സാധാരണക്കാരുടെ സഭയായ മൂന്നാമത്തെ എസ്റ്റേറ്റ് ഒന്നും രണ്ടും എസ്റ്റേറ്റുകൾക്കെതിരെ വിപ്ലവം നടത്തി ആ വിപ്ലവമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലെ ഫ്രഞ്ച് വിപ്ലവമായി നമ്മൾ പഠിക്കുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തില ആ സമരത്തിന് ആവശ്യമായ പ്രചോദനവും അതുപോലെ തന്നെ ആവേശവും പോർന്ന ചില ചിന്തകന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ആ വിപ്ലവത്തിലേക്ക് സാധാരണക്കാരെ നയിച്ച അവർക്ക് ആവേശം പകർന്ന ഊർജം പകർന്ന ചില ചിന്തകന്മാരെ കുറിച്ചും നമ്മളിതിൽ പറയേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പേരാണ് ഒന്ന് വോൾട്ടെയർ വോൾട്ടെയർ ആ കാലഘട്ടത്തിലെ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചിരുന്ന ഒരു ചിന്തകനായിരുന്നു യുക്തിചിന്ത സമത്വം മനുഷ്യസ്നേഹം എന്നീ ആശയങ്ങൾ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരു ചിന്തകനായിരുന്നു ഓൾട്ടെയർ എന്ന് പറയുന്നത് ഓൾട്ടേറിന്റെ ആശയങ്ങള ഫ്രാൻസിലെ സാധാരണക്കാരെ വിപ്ലവത്തിലേക്ക് നയിച്ചു ഇനി മറ്റൊരു ചിന്തകനായിരുന്നു റൂസോ റൂസോയുടെ ലോക പ്രശസ്തമായ വാക്കാണ് മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു എന്നാൽ എല്ലായിടങ്ങളിലും അവൻ ചങ്ങനകളിലാണ് ഈ പ്രസ്താവന സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് ഫ്രാൻസിലെ സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുത്തു കൂടാതെ ജനങ്ങളാണ് പരമാധികാരികളെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു റൂസോയുടെ ഇത്തരത്തിലുള്ള ആശയങ്ങൾ ജനങ്ങൾക്ക് ആവേശവും ഊർജ്ജവും പകർന്നു ഫ്രാൻസിൽ നിലനിന്നിരുന്ന സാമൂഹിക അസമത്വങ്ങൾക്ക് എതിരെ പോരാടുവാൻ ഈ ആശയങ്ങൾ അവരെ പ്രാപ്തരാക്കി ഇനി മറ്റൊരു ചിന്തകനായിരുന്നു മൊണ്ടസ്ക്യു ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു ഒരു ഫ്രഞ്ച് ചിന്തകനായിരുന്നു മൊണ്ടസ്ക്യു എന്ന് പറയുന്നു ഗവൺമെന്റിനെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തരംതിരിക്കണമെന്ന് വാദിച്ച ചിന്തകൻ കൂടിയായിരുന്നു മൊണ്ടസ്ക്യു എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ന് ഭരണം മൂന്ന് തട്ടുകളിലായിട്ട് വീതിച്ചു നൽകിയിട്ടുണ്ട് നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം ഈ ആശയങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പറഞ്ഞ വ്യക്തികളിൽ ഒരാളായിരുന്നു ഒരു ചിന്തകനായിരുന്നു മൊണ്ടസ്ക്യു എന്ന് പറയും അപ്പൊ ഇവരുടെ ആശയങ്ങൾ ഫ്രഞ്ച് ജനതയ്ക്ക് സാമൂഹ്യ സാമ്പത്തിക അസമത്വങ്ങൾക്കെതിരെ പോരാടാൻ ആവശ്യമായിട്ടുള്ള ഊർജം നൽകി സാമൂഹ്യ അസമത്വങ്ങൾ മാത്രമല്ല ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണമായത് ആ കാലഘട്ടത്തിൽ സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫ്രാൻസിനുണ്ടായി അതായത് ബൂർബൻ രാജാക്കന്മാർ ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജവംശം ബൂർബൻ രാജവംശമായിരുന്നു അപ്പൊ അതിലെ ബൂർബൻ രാജാക്കന്മാർ പുരോഹിതന്മാർ നമ്മളീ പറഞ്ഞ പ്രഭുക്കന്മാർ തുടങ്ങിയവർ നയിച്ച ആഡംബര ജീവിതവും അവിടെ ധൂർത്തും തുടർച്ചയായി അവർ നടത്തിയ പല യുദ്ധങ്ങളും കൂടാതെ വരൾച്ച കൃഷിനാശം ഇവയെല്ലാം തന്നെ ഫ്രാൻസിനെ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോയി അപ്പോ ഈ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കുവാൻ വേണ്ടി ഖജനാവിലേക്ക് പണം കണ്ടെത്തുവാൻ വേണ്ടി ജനങ്ങളുടെ മുകളിൽ പുതിയ നികുതികൾ ചുമത്തുവാൻ വേണ്ടി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ചക്രവർത്തി ലൂയി പതിനാറാമൻ ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു അപ്പോ ഈ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കുന്നത് പുതിയ നികുതികൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ് നമുക്കറിയാം ഈ നികുതികൾ നടപ്പിലാക്കുമ്പോൾ അത് സാധാരണക്കാരുടെ മുകളിലാണ് വന്നു ചേരുന്നത് ഒന്നും രണ്ടും എസ്റ്റേറ്റുകൾക്ക് ഈ നികുതികൾ കൊടുക്കണ്ട അവർ ഇതിൽ നിന്നും സ്വതന്ത്രറാണ് അപ്പോ ജനപ്രതിനിധി നിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കുന്നത് ഈ പുതിയ നികുതികൾ കൊണ്ടുവരാൻ വേണ്ടിയാണ് സ്വാഭാവികമായും സാധാരണക്കാരുടെ സഭയായ മൂന്നാമത്തെ എസ്റ്റേറ്റ് ഇതിനെ എതിർത്തു അതായത് ഫ്രഞ്ച് സമൂഹത്തെ പോലെ തന്നെ അന്ന് ഈ സ്റ്റേറ്റ് ജനറൽ അതായത് ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറലിനും മൂന്ന് എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു അതായത് അന്നത്തെ രീതി അനുസരിച്ച് ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് എന്ന രീതിയിലായിരുന്നു മുന്നോട്ട് പോയിരുന്നത് എന്നാൽ സാധാരണക്കാരുടെ സഭയായ മൂന്നാമത്തെ എസ്റ്റേറ്റ് ഓരോ അംഗത്തിനും അതായത് ഓരോ എസ്റ്റേറ്റിലെയും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വെച്ച് വേണമെന്ന് വാദിച്ചു എന്നാൽ ഇത് അംഗീകരിച്ചു കൊടുക്കാൻ ഒന്നും രണ്ടും എസ്റ്റേറ്റുകൾ തയ്യാറായില്ല തുടർന്ന് ഇവർക്കിടയിലുള്ള ചർച്ചകൾ തെറ്റിപ്പിരിയുകയും മൂന്നാമത്തെ എസ്റ്റേറ്റ് ഒന്നും രണ്ടും എസ്റ്റേറ്റുകളുമായി യോജിക്കാതെ പുറത്തു പോവുകയും ചെയ്തു അതായത് ഇവർ നടത്തിയ ഈ സമ്മേളനം പൂർണ്ണ പരാജയമായിരുന്നു ഒരിക്കൽ കൂടി പറയാം അന്നത്തെ വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ച് ഓരോ എസ്റ്റേറ്റിനും അതായത് ഒന്നാമത്തെ എസ്റ്റേറ്റിന് ഒരോട്ട രണ്ടാമത്തെ എസ്റ്റേറ്റിന് ഒരോട്ട മൂന്നാമത്തെ എസ്റ്റേറ്റിന് ഒരോട്ട അപ്പൊ ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് വെച്ചായിരുന്നു എന്നാൽ ഈ രീതി മാറ്റണമെന്നും ഓരോ എസ്റ്റേറ്റിലെയും ഓരോ അംഗങ്ങൾക്കും ഓരോ വോട്ട് വെച്ച് നൽകണമെന്നും മൂന്നാമത്തെ എസ്റ്റേറ്റ് ആവശ്യപ്പെട്ടു വോട്ട് ചെയ്യുന്നതിലെ ഈ തർക്കം തുറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അതായത് സാധാരണക്കാരുടെ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് സ്വയം പ്രഖ്യാപിച്ചു ഇവർ തൊട്ടടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തു ആ സമ്മേളനത്തിൽ അവർ ഒരു പ്രതിജ്ഞ എടുത്തു അതായത് ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരികയുള്ളൂ ഇതൊരു പ്രതിജ്ഞയായിരുന്നു തൊട്ടടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ വെച്ച എടുത്ത ഒരു പ്രതിജ്ഞയായിരുന്നു അതായത് ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയതിന് ശേഷം മാത്രമേ പിരികയുള്ളൂ ഇത് ചരിത്രത്തിൽ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഫ്രാൻസിന്റെ ചരിത്രമെടുത്താൽ ഈ പ്രതിജ്ഞയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് ടെന്നീസ് കോർട്ടിൽ വെച്ചെടുത്തത് കൊണ്ടാണ് ഇത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന പേരിൽ അറിയപ്പെടുന്നത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഇതാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയും ഈ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് അന്ന് വിപ്ലവകാരികൾ വിപ്ലവകാരികൾ എന്ന് പറയുമ്പോൾ സാധാരണക്കാർ അതായത് മൂന്നാം എസ്റ്റേറ്റിലെ അംഗങ്ങൾ ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന അല്ലെങ്കിൽ ഫ്രാൻസിലെ ഭരണാധികാരികളുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർത്തു ബാസ്റ്റിൽ ജയിൽ എന്ന് പറയുമ്പോൾ കലാപകാരികളെയും അല്ലെങ്കിൽ രാജാവിനെതിരെ പ്രതികരിക്കുന്ന ആൾക്കാരെയൊക്കെ കൊണ്ടിരുന്ന ഫ്രാൻസിലെ ഒരു വലിയ ജയിലാണ് ഒരുപാട് സമരക്കാരെ അല്ലെങ്കിൽ വിപ്ലവകാരികളെ ചക്രവർത്തി ഈ ജയിലിൽ അടച്ചിട്ടുണ്ട് അത് ഫ്രഞ്ച് ഏകാധിപത്യത്തിന്റെ പ്രതീകമായിട്ടാണ് നിലകൊള്ളുന്നത് ഫ്രാൻസിലെ ഏകാധിപത്യ ഭരണത്തിന്റെ പ്രതീകമായിട്ടാണ് ഈ ബാസ്റ്റേൽ ജയിൽ നിലകൊള്ളുന്നത് സ്വഭാവട്ടും രാജാവിനോടുള്ള പ്രതിഷേധം വിപ്ലവകാരികൾ കലാപകാരികൾ ഈ ജയിലിനോട് തീർത്തു അതായത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാലിന് കലാപകാരികൾ ഈ ജയിൽ അടിച്ചു തകർക്കുകയും അതിനകത്തുണ്ടായിരുന്ന വിപ്ലവകാരികളെല്ലാം മോചിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് ഫ്രാൻസിന്റെ ദേശീയ ദിനം ജൂലൈ പതിനാലാണ് ഈ ജയിലിന്റെ തകർച്ചയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നത് ജൂലൈ പതിനാല് അവർ അവരുടെ ദേശീയ ദിനമായി ആചരിക്കുകയും ചെയ്യുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ആഗസ്റ്റ് പന്ത്രണ്ടിന് ദേശീയ അസംബ്ലി അതായത് ഞാൻ നേരത്തെ പറഞ്ഞു മൂന്നാമത്തെ എസ്റ്റേറ്റുകൾ സ്വയം ദേശീയ അസംബ്ലിയായിട്ട് പ്രഖ്യാപിച്ചു ദേശീയ അസംബ്ലി ലോക പ്രശസ്തമായ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഒക്ടോബറിൽ പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് ഒരു വലിയ പ്രകടനം നടത്തി അപ്പൊ ഇവ ഓരോന്നും ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഭാഗമായി നടന്ന സംഭവങ്ങളാണ് വർഷങ്ങൾ ഓരോന്നും ഓർത്തു വയ്ക്കുക വർഷങ്ങൾ ഓർത്താൻ ഇതെല്ലാം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതാണ് പക്ഷേ മാസങ്ങൾ മാറി മാറി വരുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബറിൽ പുതിയതായി രൂപീകരിച്ച ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു അതായത് ഫ്രാൻസിലെ രാജഭരണം അവസാനിച്ചു അതായത് ഫ്രാൻസ് ഒരു റിപ്പബ്ലിക്കായിട്ട് മാറി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ദേശീയ കൺവെൻഷൻ ആണ് ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചത് അവിടെ ഫ്രഞ്ച് വിപ്ലവം അവസാനിക്കുന്നു തുടക്കത്തിലേ ഞാൻ പറഞ്ഞായിരുന്നു അതായത് ലോകത്തെ ഒരുപാട് സ്വാധീനിച്ച വിപ്ലവങ്ങളിൽ ഒരെണ്ണമായിരുന്നു ഫ്രഞ്ച് വിപ്ലവം ലോകത്തിന് ഒരുപാട് ആശയങ്ങൾ പ്രദാനം ചെയ്ത വിപ്ലവങ്ങളിൽ ഒരെണ്ണമായിരുന്നു ആ ഫ്രഞ്ച് വിപ്ലവം പിൽക്കാലത്തുണ്ടായ ഒരുപാട് വിപ്ലവങ്ങൾക്കും ആവേശം പകർന്നതും ഈ വിപ്ലവമായിരുന്നു എന്തൊക്കെയാണ് എന്തെല്ലാം ആശയങ്ങളാണ് ഈ വിപ്ലവം അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ വിപ്ലവം ലോകത്തിന് ആ സംഭാവനിച്ചത് നമുക്കറിയാം പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ഈ ഫ്രഞ്ച് വിപ്ലവം ആവേശം പകർന്നു യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യത്തിന് വഴിയൊരുക്കിയ ഒരു വിപ്ലവം കൂടിയായിരുന്നു ഫ്രഞ്ച് വിപ്ലവം ഫ്യൂഡൽ ഭരണം ഫ്യൂഡലിസത്തിന്റെ അന്ത്യത്തിന് വഴിയൊരുക്കിയ ഒരു വിപ്ലവം കൂടിയായിരുന്നു ഫ്രഞ്ച് വിപ്ലവം രാജ്യമെന്നാൽ ഒരു പ്രദേശമല്ല എന്നും രാജ്യത്തെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം അതൊരു പ്രദേശം മാത്രമല്ല രാജ്യം എന്ന് പറയുന്നത് ജനങ്ങൾ കൂടിയാണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു വിപ്ലവം കൂടിയായിരുന്നു ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത് ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യർക്ക് അല്ലെങ്കിൽ മനുഷ്യരാശിക്ക് നൽകിയ ഒരു വിപ്ലവം കൂടിയായിരുന്നു ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത് ജനകീയ പരമാധികാരം മനുഷ്യരാശിക്ക് സംഭാവന നൽകിയ വിപ്ലവം കൂടിയായിരുന്നു ഫ്രഞ്ച് വിപ്ലവം ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയ വിപ്ലവം കൂടിയായിരുന്നു ഫംജ വിപ്ലവം അതായത് യൂറോപ്പിൽ ദേശീയത ഉണ്ടാകുന്നത് തന്നെ ഈ വിപ്ലവത്തോടു കൂടിയാണ് യൂറോപ്പിൽ ദേശീയതയ്ക്ക് കാരണമായ അല്ലെങ്കിൽ ദേശീയത ഉത്ഭവിക്കുന്നതും ഒരു പക്ഷേ ഈ വിപ്ലവത്തിൻ്റെ വരവോട് എന്ന് നമുക്ക് പറയാം മധ്യവർഗത്തിൻ്റെ വളർച്ചയെ ഒരുപാട് സഹായിക്കുവാനും ഈ വിപ്ലവത്തിന് കഴിഞ്ഞു അതുപോലെ തന്നെ യൂറോപ്പിൽ നിലനിന്നിരുന്ന സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്കും ഈ വിപ്ലവം പിന്നീട് യൂറോപ്പിന്റെ പല ഭാഗത്തും പല രാജ്യങ്ങളിലും രാജഭരണം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അന്നത്തെ സ്വേച്ഛാധിപത്യ അല്ലെങ്കിൽ ഏകാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണി ഉയർത്തുകയും ചെയ്തു ഈ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയും അതുകൊണ്ടാണ് തുടക്കത്തിലെ ഞാൻ പറഞ്ഞത് ഈ വിപ്ലവം ഒരുപാട് ലോകത്തെ ഒരുപാട് സ്വാധീനിച്ച അല്ലെങ്കിൽ വിപ്ലവങ്ങളുടെ മാതാവ് എന്ന് അറിയപ്പെടുന്നു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഭാഗമായി നമ്മൾ പഠിക്കുന്ന ഒന്നാണ് നെപ്പോളിയൻ ബോണോ നെപ്പോളിയനെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നാണ് അറിയപ്പെടുന്നത് മഹത്തായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പോരാടിയ ഫ്രഞ്ച് ജനതയ്ക്ക് കുറച്ചുകാലം നെപ്പോളിയൻ ബോണോപാർട്ടിന്റെ ഏകാധിപത്യ ഭരണത്തിൽ കഴിയേണ്ടി വന്നു അതായത് വിപ്ലവാനന്തരം ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട സഖ്യത്തെ നേരിട്ട് പരാജയപ്പെടുത്തുക എന്ന ദൗത്യമായിരുന്നു നെപ്പോളിയൻ ഉണ്ടായിരുന്നത് അദ്ദേഹം ഒരു ഏകാധിപതിയായിരുന്നു എങ്കിലും ഫ്രാൻസിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങളെല്ലാം തന്നെ ഫ്രഞ്ച് വിപ്ലവം അന്ന് മുന്നോട്ട് വച്ച ആശയങ്ങളെ മുൻനിർത്തിയുള്ളതാണ് അദ്ദേഹം പ്രധാനമായും കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം അതായത് കർഷകരുടെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി ഭൂപ്രഭുക്കന്മാരുടെ കയ്യിൽ നിന്ന് ഭൂമി പിടിച്ചെടുക്കുകയും പാവപ്പെട്ട കർഷകർക്ക് ആ ഭൂമി വിതരണം ചെയ്യുകയും ചെയ്തു കർഷകരാണ് കൃഷിഭൂമിയുടെ യഥാർത്ഥ ഉടമകൾ എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം കൃഷിഭൂമി കർഷകർക്ക് വീതിച്ചു നൽകി പുരോഹിതന്മാരുടെ മുകളിൽ അല്ലെങ്കിൽ പുരോഹിതന്മാർക്കും മേൽ രാജ്യത്തിന്റെ നിയന്ത്രണം കൊണ്ടുവന്നു നമ്മൾ മുന്നേ പഠിച്ചു രാജ്യകാര്യങ്ങൾ പലപ്പോഴും ആ രാജ്യകാര്യങ്ങളുമായി ബന്ധപ്പെട്ട പല തീരുമാനങ്ങളും എടുക്കുന്നത് പുരോഹിതന്മാരായിരുന്നു ഇപ്പോൾ ഇവിടെ നേരെ തിരിച്ച് പുരോഹിതന്മാർക്ക് മുകളിൽ രാജ്യത്തിന്റെ നിയന്ത്രണം കൊണ്ടുവന്നു ഇനി ഫ്രാൻസിന്റെ പൊതുഗണം ഇല്ലാതാക്കുവാൻ വേണ്ടി സിങ്കിങ് ഫണ്ട് എന്ന പേരില് ഒരു ഫണ്ട് അദ്ദേഹം രൂപീകരിച്ചു ഇത് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ പരിഷ്കാരമാണ് ഒരു സിങ്കിങ് ഫണ്ട് ഫ്രാൻസിന്റെ പൊതുഗണം ഇല്ലാതാക്കുവാൻ വേണ്ടി സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു ഫണ്ട് അദ്ദേഹം രൂപീകരിച്ചു ഇനി സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് ആയി അല്ലെങ്കിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ഫ്രാൻസ് ബാങ്ക് ഓഫ് ഫ്രാൻസ് എന്ന പേരിലെ ഒരു ബാങ്കും അദ്ദേഹം സ്ഥാപിച്ചു ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ പാലങ്ങളൊക്കെ അദ്ദേഹം നിർമ്മിച്ചു കൂടാതെ ഫ്രാൻസിൽ നിലവിലുണ്ടായിരുന്ന നിയമങ്ങളെല്ലാം ക്രോഡീകരിക്കുകയും ഫ്രാൻസിന് അതിൻ്റെതായ ഒരു നിയമസംഹിത ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു ഇതാണ് നെപ്പോളിയന്റെ ഭരണപരിഷ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നെപ്പോളിയന്റെ നിയമസംഹിത എന്നോ അല്ലെങ്കിൽ കോഡ് എന്ന പേരിലൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത് അതായത് കഴിഞ്ഞ മുൻ ക്ലാസുകളിലേക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ജസ്റ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ജസ്റ്റിയൻ അതായത് ജസ്റ്റിൻ്റെ നിയമസംഹിതയൊക്കെ ഇദ്ദേഹത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് നെപ്പോളിയൻ്റെ പിൽക്കാലത്ത് ഫ്രാൻസിൽ ഫ്രാൻസിൻ്റെ മാ ഫ്രാൻസിൻ്റെതായിട്ട് മാത്രം ഒരു നിയമസംഹിത ഉണ്ടാക്കുവാൻ നെപ്പോളിയനെ സഹായിച്ചത് ജസ്റ്റിനെ നിയമസംഹിതകളാണ് അത് അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതായത് നെപ്പോളിയൻ്റെ കാലഘട്ടത്തിൽ ഫ്രാൻസിൽ ദേശീയത ശക്തിപ്പെട്ടു അതായത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഫ്രാൻസിൽ ദേശീയത കൂടുതൽ ശക്തിപ്പെടുന്നത് എന്നാലും പല യൂറോപ്യൻ രാജ്യങ്ങളും നെപ്പോളിയന്റെ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങളിലും ആ ഭയപ്പെട്ടു അതുകൊണ്ട് തന്നെ നെപ്പോളിയനെ ഇല്ലാതാക്കുവാനുള്ള ശ്രമങ്ങൾ അവർ തുടങ്ങി അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലെ വാട്ടർലൂ എന്ന് പറയുന്ന യുദ്ധത്തിൽ വെച്ച നെപ്പോളിയൻ പൂർണ്ണമായും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നില് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിടവാ അപ്പോ എല്ലാവരും കാര്യങ്ങൾ വൃത്തിയായിട്ട് കൃത്യമായി എഴുതിയെടുത്ത് പഠിക്കുക അടുത്ത ഭാഗത്ത് നമുക്ക് മറ്റൊരു വിപ്ലവത്തെ പരിചയപ്പെടാം